ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വീട്ടമ്മമാർക്കെല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം. ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയെന്ന് വെച്ചാൽ അത് ഏതാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം. മുന്നേ നമ്മുടെ ചാനലിൽ കുറേ ടിപ്സുകളുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുകയാണെങ്കിൽ ഏതെങ്കിലും ടിപ്സൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വീട്ടമ്മമാർ എല്ലാ കറികൾക്കും തന്നെ കടുക് താളിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ കടുക് താളിക്കാനായിട്ട് നമ്മൾ രാവിലെ പ്രത്യേകിച്ച് സമയമില്ലാത്ത സമയത്ത് നമുക്ക് കടുക്, ജീരകം, വറ്റൽമുളക്, ഉഴുന്ന് ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുമ്പം എടുക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഞാനിങ്ങനെ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലെടുത്തിട്ട് നമുക്ക് അതിലേക്ക് കടുക്, ജീരകം, അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന്, അതുപോലെ തന്നെ ഒരു കുറച്ച് വറ്റൽമുളക്, അപ്പോൾ നമുക്ക് എന്തോരം വേണോ അതനുസരിച്ച് ഇതെല്ലാം കൂടി ഇങ്ങനെ കട്ട് ചെയ്തിടാം. അപ്പോൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ കറികൾക്കും കടുക് താളിക്കാനായിട്ട് നമുക്ക് ചാറുകറി ആയാലും തോരനും ഒക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെയധികം രാവിലെയൊക്കെ വളരെയധികം സമയം നമുക്ക് ലാഭിക്കാനും പറ്റും. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലതും പല ബോട്ടിലിൽ നിന്നൊന്നും എടുക്കാതെ ഒറ്റ ബോട്ടിലിൽ നിന്ന് തന്നെ എടുത്ത് രാവിലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ നെയിൽ കട്ടർ, കത്രിക, ഇതൊക്കെ ഒരുപാട് മൂർച്ചയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കാതെ മാറ്റി വയ്ക്കാറാണ് പതിവ്. എന്നിട്ട് പുതിയത് ഓടിച്ചെന്ന് വാങ്ങിക്കും. ഇനിയിപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് കല്ലുപ്പുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ മൂർച്ച നമുക്ക് വളരെ ഈസി ആയിട്ട് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഈ നെയിൽ കട്ടറിൻ്റെ മൂർച്ച തീരെ അങ്ങോട്ട് കുറഞ്ഞു പോയതാണ്. കത്രികയ്ക്കും അതുപോലെ തന്നെ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ടേബിൾ സ്പൂണോളം കല്ലുപ്പ്, അതാണ് നമുക്ക് വേണ്ടത്. കല്ലുപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ നെയിൽ കട്ടർ ഇതുപോലെ കുറച്ച് പ്രാവശ്യം ഒന്ന് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചാൽ മതി. അതുപോലെ തന്നെ കത്രിക ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കത്രികയുടെയും നെയിൽ കട്ടറിൻ്റെയും ഒക്കെ മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഏകദേശം ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ ചെയ്താൽ മാത്രം മതിയാവും. നല്ലപോലെ ഒന്ന് കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് അറിയാൻ പറ്റും ഈ കല്ലുപ്പ് ഇങ്ങനെ പൊടിയുന്നത്. അതിനുശേഷം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ലപോലെ മൂർച്ച കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാ വീട്ടമ്മമാരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാത്ത നെയിൽ കട്ടറോ കത്രികയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെറുതെ കളയാതെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ തേർഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെയൊക്കെ കയ്യിൽ വെളുത്തുള്ളി കുറേ ഉണ്ടെങ്കിൽ അത് ഒരു കേടും കൂടാതെ മാസങ്ങളോളം സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ്. ഞാനിപ്പോൾ ഒരു 4 കുടമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു തലവശവും ആ ഒരു വാല് പോലെ ഇരിക്കുന്ന ആ ഒരു വശവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. വെളുത്തുള്ളിയൊക്കെ ഒരുപാട് നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കേടായി പോകും. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ വേഗം തന്നെ അത് ചീഞ്ഞ പോലെയൊക്കെ ആയി പോകുന്നുണ്ട്. അപ്പം അതൊഴിവാക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ്. ഇനി നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പോഞ്ച് എടുക്കുക. സ്ക്രബ്ബർ ഉപയോഗിക്കാത്തതുകൊണ്ട് അതായാലും മതി. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു തുള്ളി വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒറ്റ തുള്ളി മതി. അതിനുശേഷം ദേ നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിയിലേക്ക് ഈ ഒരു സ്ക്രബ്ബർ വെച്ച് ആ വിനാഗിരി മൊത്തത്തിലൊന്നിങ്ങനെ നാക്കി കൊടുക്കുക. ഇതുപോലെ നമ്മുടെ കയ്യിൽ എത്രത്തോളം വെളുത്തുള്ളി ഉണ്ടോ അതിലെല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മാസങ്ങളോളം കേടാകാതിരിക്കും. ഇനിയിപ്പോൾ ഈ ഒരു സ്പോഞ്ച് ഇതുപോലെയുള്ളതില്ലെങ്കിൽ നമുക്ക് നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്താലും മതി. ആ ഒരു തുണിയിലേക്ക് ഇതുപോലെ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് തേച്ച് കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഞാൻ എടുത്ത ആ ഒരു 4 കുടം വെളുത്തുള്ളിയിൽ ഇതുപോലെ തന്നെ വിനാഗിരി മുഴുവൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രത്തോളം വെളുത്തുള്ളി കൂടുതലുണ്ടോ അതനുസരിച്ച് വലിയ പാത്രത്തിലിട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ മാസങ്ങളോളം നമുക്കിത് പുറത്ത് കേടാകാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കിച്ചണിലും അതുപോലെ തന്നെ പുറത്തും എവിടെയാണെങ്കിലും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അതൊഴിവാക്കാനുള്ളൊരു അടിപൊളി ടിപ്പാണ്. നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒരു ഹാൻഡ് വാഷിൻ്റെയോ എന്തെങ്കിലും ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അളവ് കുറച്ചാണ് ഒഴിക്കുന്നത്. കൂടുതലായിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് അത്രത്തോളം തന്നെ സാധാരണ വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ കുരുമുളക് പൊടി എപ്പോഴും കാണുന്ന ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ 1 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇത്രത്തോളം അളവിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ഉറുമ്പിൻ്റെ ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിന് പകരമായിട്ട് ഉറുമ്പിൻ്റെ ശല്യം കുറയ്ക്കാനായിട്ട് ഒരുപാട് പേര് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പാരസെറ്റമോളൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. അത് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഇതാവുമ്പം യാതൊരു പേടിയില്ലാതെ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്പമൊന്ന് കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ പറ്റിയാലും കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട.
അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സുകളെല്ലാം വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടതും യൂസ്ഫുള്ളായെന്ന് തോന്നുന്നതുമായ ടിപ്സുകളൊക്കെ ഒന്ന് ചെയ്തും കൂടി നോക്കണേ. വീണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഉപകരിക്കുന്നതുമായ മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം. എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടും ഒക്കെ ഇരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.